Hi dear friends, Namaskaram, I am Veena. Welcome to my channel. Today I am going to show you a very easy item we can prepare for a chicken cutlet recipe. We are not going to use this recipe. We will use a few ingredients. We will use the cutlet in a very tasty way. That is a short time. So, how do you prepare for this? Before you are watching this, subscribe and click the bell button. Upon Yard in the videos in the notification, Ningle Kavagam Lebikin the Arikum. Namaka video lake you pogam, e cutlet hanger and a Thayarakan in Nokam. Upon the cutlet, Thayarakan and Munurgram, Elilata chicken at the Kariga Vartiaki, they bought a cherry piece of vichitunda. In his lake, Namaka Kuracha Masara Chertorakam, Nan is the lake, Ara teaspoon, Manual Potti Chertor the Tunda, Ara teaspoon, Gurimalaga, Potti Chertor the Tunda. In this lake, you can use a teaspoon of mallipodi chertor. Optional is to use a teaspoon of mallipodi chertor. You can use a teaspoon of Kashmiri chili powder. You can use a teaspoon of chicken masala. You can use a teaspoon of naringa. You can use a teaspoon of mix. അപ്പോൾ ഞാൻ നാരങ്ങാ നീരും ചേർത്ത് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കൈ കൊണ്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കണം നമ്മുടെ മസാലയൊക്കെ ചിക്കനിൽ ഒന്ന് പിടിക്കട്ടെ അപ്പോൾ നമ്മുടെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഇനി ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു Oil and I chewed I kitapo, number an airte, thayaraki vegetarian diarna, the masala burta vegetarian diarna, chicken it on the Varthaleka. Nanapa the Uri the Avanea it of Arthurkiana. Number chicken on the Vendi Gittial Matra Madi Punyandi de Pole, number Kayan diarna, chicken ella on the fryja the Rikunda. Chicken and light toad the tunda, the other side of end the one the tunda, Panamaki on the Tidichi Todaka. Either the boil on the Tidichita, the Maka side wood in the wavy chedaka. Upon the chicken, Ella side of Athiavish and the night of end the gutty tunda. Or Munala second woody and nail cut on the chicken on the wind the karima, Namaki chicken or patra the lake matam. We have a chicken at the night of the day. We have a path of the lake. We have a chicken at the end of the lake. We have a chicken at the end of the lake. We have a chicken at the end of the lake. We have a chicken at the end of the lake. We have a teaspoon of inji velutulli paste. നിങ്ങളെ ഇത് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി ഇതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി കിട്ടണം അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഒരു നുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ ചേർത്തപ്പോൾ ഉപ്പ് ചേർത്തതുകൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ആ ചിക്കൻ വേവിച്ച് വെച്ചത് തണുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് അരഞ്ഞു പോകണ്ട ഒന്ന് ചതച്ചെടുക്കുക അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ഈ ഉള്ളി വഴറ്റിയപ്പോൾ ഇതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഓൾറെഡി നമ്മൾ ചിക്കൻ വറുത്തപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഇതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കാഞ്ഞത് ഒരുപാട് എരിവായാൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് സ്പൈസസ് ഒന്നും വീണ്ടും ചേർത്ത് കൊടുക്കാഞ്ഞത് നമ്മുടെ ചിക്കൻ അത്യാവശ്യം എരിവുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനും കൂടെ ചേർത്ത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഉള്ളിയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് പിടിച്ച് കിട്ടുന്നതിനോട് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റിനുള്ള മസാല തയ്യാറായിട്ടുണ്ട് നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അത്യാവശ്യം ചൂട് പോയാൽ മതി ഒരുപാട് തണുത്ത് കിട്ടണ്ട അപ്പോൾ നമുക്ക് കൈ പിടിക്കാവുന്ന ചൂടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പം ഉണ്ട ഉരുട്ടാനും പറ്റുന്നുണ്ട് എങ്കിലും നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങിന് പകരം ഒരു സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് അത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്തു നമ്മുടെ കട്ട്ലറ്റ് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങോ അതിന് പകരം ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത്
അപ്പോൾ ഞാൻ ആദ്യം 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരുന്നു, കൂടെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി 5 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് കൈ വെച്ച് ഉണ്ട ഉരുട്ടാൻ പറ്റുന്നൊരു പരുവത്തിലാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് കട്ട്ലേറ്റ് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾക്ക് തയ്യാറാക്കി മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഇതേപോലെ ഉണ്ട ഉരുട്ടി കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ഷേപ്പിലാണ് കട്ട്ലേറ്റ് തയ്യാറാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് ആക്കി മാറ്റി വയ്ക്കുന്നുണ്ട് എല്ലാം. അപ്പം ഞാനിതെല്ലാം ഈ ഷേപ്പിലൊന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ആ മുട്ട ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 പിഞ്ച് ഉപ്പും വേണമെങ്കിൽ 1 പിഞ്ച് കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഞാനപ്പോൾ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മുട്ട ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം കോൺഫ്ലെക്സ് ആണ്. ഞാൻ കോൺഫ്ലെക്സ് മിക്സ്ഡ് ജാർ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കട്ട്ലേറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്ക് കോൺഫ്ലെക്സിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതേപോലെ എഗ്ഗിൽ മുക്കി നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഈ കോൺഫ്ലെക്സിൻ്റെ പൗഡറിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. പുറം ഭാഗം നല്ല ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ബാലൻസ് ഇരിക്കുന്ന കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ സമയം നമുക്ക് കട്ട്ലേറ്റ് തയ്യാറാക്കാനുള്ള ഓയിൽ ചൂടാവാൻ വെച്ചിട്ട് വെക്കണം. കാരണം ഇത് നമ്മളിത് കോട്ട് ചെയ്തൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കണം. നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ഇതിട്ട് വറുത്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് എല്ലാം ഞാൻ വറുക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതേസമയം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഇട്ട് വറുത്തെടുക്കാം. ആദ്യം എണ്ണ നല്ല ചൂടിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായി ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വരണം ഉണ്ടായിരിക്കേണ്ടത്. കാരണം അല്ല എങ്കിൽ കട്ട്ലേറ്റ് കരിഞ്ഞു പോകും, ഉൾഭാഗം മൂത്ത് കിട്ടുകയില്ല. അപ്പം നമ്മൾ അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പം ഞാൻ ആദ്യ ഘട്ടത്തിൽ 4 ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈഡൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് 2 സൈഡും നന്നായിട്ട് മൂത്ത് ദാറ്റ് കളറൊക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടുത്തത് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള കട്ട്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഓൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ട്. അതുകൂടി എല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, തയ്യാറാക്കി നോക്കുക. പുതിയൊരു രുചിയുമായി കാണും വരെ. ഓക്കെ, ബൈ, സീ യു ഫ്രണ്ട്സ്. താങ്ക് യു.